നമസ്തേ. COVID-19 മഹാമാരി ലോകമെങ്ങും ഭീതി വിതയ്ക്കുമ്പോൾ രോഗവ്യാപനം ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ്. നമുക്കറിയാം, ചൈനയിലെ വുഹാനിൽ നിന്നാണ് ഈ മഹാമാരി ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത്. പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിലും അവിടെ നിന്നും ഏഷ്യാ ഭൂഖണ്ഡത്തിലും അമേരിക്കൻ ഐക്യനാടുകളിലും വ്യാപിച്ച കോവിഡ് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലും വ്യാപിക്കുകയാണ്. എന്നാൽ പല പ്രദേശങ്ങളിലും പല രീതിയിലാണ് ഈ മഹാമാരി വ്യാപിച്ചത്. ഭാരതത്തിന് സമ്പൂർണ്ണ ലോക്ക്ഡൗണിലൂടെ ഒരു പരിധിവരെ ഈ മഹാമാരിയോട് ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ അമേരിക്കയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും സ്ഥിതി ഇപ്പോഴും മോശമായി തുടരുകയാണ്. ഭാരതത്തിൽ നമ്മൾ കോവിഡ് ബാധിതരുടെ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ എണ്ണക്കണക്ക് ആയിരങ്ങളുടെ അക്കത്തിൽ പറയുമ്പോൾ, ഈ വിദേശ രാജ്യങ്ങൾ പലതും ലക്ഷങ്ങളുടെ കണക്കുകൾ നിരത്തിയാണ് ഓരോ ദിവസവും കോവിഡിൻ്റെ എണ്ണം പുറത്തുവിടുന്നത്. 44 രാജ്യങ്ങൾ ചേർന്ന യൂറോപ്പിൽ ഈ മഹാമാരി കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സ്പെയിനിലും ബ്രിട്ടനിലുമൊക്കെ നിരവധി പേരാണ് ഈ മഹാമാരിക്ക് മുന്നിൽ ജീവൻ വെളിയേണ്ടി വന്നത്. എന്നാൽ അതിനിടെ ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ജർമ്മനിയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. ഏപ്രിൽ അവസാന വാരത്തോടെ ജർമ്മനിയിൽ രോഗവ്യാപനം താരതമ്യേന കുറഞ്ഞിരിക്കുന്നതായാണ് സൂചന. അതുപോലെ ഇവിടുത്തെ മരണനിരക്കും കുറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ജർമ്മനിയിൽ നിന്നും ഇപ്പോൾ ശ്രീ പ്രകാശ് നാരായണൻ നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലേക്ക്. നമസ്തേ. COVID-19 സിറ്റുവേഷൻ യൂറോപ്പിൽ വന്നതിന് ശേഷം ജർമ്മനിയിൽ ഈ ഏപ്രിൽ അവസാന വാരത്തോടുകൂടി കാര്യങ്ങൾ കുറെ കൂടി നില ബെറ്ററായി എന്നുള്ള രീതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം ഇന്നലെ അർദ്ധരാത്രി വരെ ജർമ്മനിയിൽ ഏകദേശം 156,000 പേർക്ക് ഈ അസുഖം ബാധിച്ചു എന്നുള്ളതാണ് കണക്ക്. ഇതിൽ 5,900 പേരാണ് ജർമ്മനിയിൽ മരണമടഞ്ഞത്. ജർമ്മനിയിലെ സ്ഥിതിവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ മുതൽ അല്ല ഈ തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ 27 മുതൽ ഇവിടെ മാസ്കുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരാഴ്ച കൂടി ഇപ്പോഴുള്ള ലോക്ക്ഡൗൺ സിറ്റുവേഷൻ ജർമ്മനിയിൽ തുടരുന്നതാണ്. അതായത് മെയ് 4 മുതൽ ജനറലായി പബ്ലിക്കിന് പോകാൻ കഴിയും, സ്കൂളുകളും ഓഫീസുകളും വേണമെങ്കിൽ തുറക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ജർമ്മനിയിൽ. അപ്പോൾ മാർച്ച് മുതലായിരുന്നു ഈ എപ്പിഡമിക് വളരെ സീരിയസ് ആയി തുടങ്ങിയതെങ്കിലും മാർച്ച് മുതൽ ഇപ്പോൾ ഏപ്രിൽ അവസാനം വരെ എത്തുമ്പോൾ 1.56 ലക്ഷം പേർക്കാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത്. അതിൽ 5,900 പേർ മരിക്കുകയും ചെയ്തു. അതായത് മരണനിരക്ക് കണക്കിലെടുക്കുമ്പോൾ ജർമ്മനിയുടെ കണക്ക് 3.7% എന്നുള്ളതാണ്. ഇവിടെ രസകരമായൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ജർമ്മനിയിലുള്ള ഡെത്ത് റേറ്റ്, മരണനിരക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതായത് വെറും 3.7% മാത്രമാണ് ജർമ്മനിയിലെ മരണനിരക്ക്. ഇറ്റലിയിൽ അത് 12%, സ്പെയിനിൽ അത് 10%. സ്പെയിനിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലുമെല്ലാം അത് 10% മുതൽ 11% വരെയാണ്. എന്തുകൊണ്ട് ജർമ്മനിയിൽ ഈ ഡെത്ത് റേറ്റ് വളരെ കുറഞ്ഞു എന്നുള്ളത് രസകരമായ ഒരു അനാലിസിസിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഇതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ആവറേജ് ഏജ്, ഇൻഫെക്റ്റഡ് ആയ ആൾക്കാരുടെ ആവറേജ് ഏജ് എന്നുള്ളതാണ്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യകരമായി പറയട്ടെ, ആവറേജ് ഏജ് 49. ഇത് ഫ്രാൻസിലോ ഇറ്റലിയിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് 62-63 ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രായം കുറയുന്തോറും പ്രതിരോധ ശേഷി കൂടുമെന്നുള്ളതിനാൽ മരണസംഖ്യ ജർമ്മനിയിൽ ക്രമാതീതമായി കുറഞ്ഞു. രണ്ടാമത്തെ റീസൺ ടെസ്റ്റിംഗ്, വ്യാപകമായ ടെസ്റ്റിംഗ്, അത് ജർമ്മനിക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, നവംബറിലോ ഡിസംബറിലോ തന്നെ ചൈനയിൽ ഈ രോഗത്തിന്റെ ആദ്യ റിപ്പോർട്ടുകൾ വന്നപ്പോൾ തന്നെ ബെർലിനിലെ ഒരു ആശുപത്രി ടെസ്റ്റിംഗ് കിറ്റുകൾ റെഡിയാക്കിയിരുന്നു. അത് പിന്നെ മാർച്ച് ഏപ്രിലേക്ക് എത്തുമ്പോൾ 350,000 ടെസ്റ്റുകൾ ഒരാഴ്ചത്തേക്ക് ചെയ്യാൻ ജർമ്മനിക്ക് കഴിഞ്ഞു. അതുപോലെ മിക്സഡ് സാമ്പിൾസ്, അതുപോലും ചെയ്യാൻ 100,000 മിക്സഡ് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യാൻ, റാൻഡം സാമ്പിൾസും മിക്സഡ് സാമ്പിൾസും ചെയ്യാൻ തന്നെ ജർമ്മനിക്ക് കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് വ്യാപകമാക്കിയതോടുകൂടി അത് സംബന്ധിച്ചുള്ള സർവീസുകളും ജർമ്മനി വളരെ സ്ട്രോങ് ആക്കിയിരുന്നു. അതിനൊരു ഉദാഹരണം, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഹൈഡൽബർഗ് എന്ന സിറ്റിയിൽ, ഹൈഡൽബർഗിലെ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ കൊറോണ ടാക്സി എന്നൊരു സർവീസ് വരെ നിലവിലിരുന്നു. ടെസ്റ്റ് ചെയ്യാനും ടെസ്റ്റുകൾ ബാധിച്ച ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനുള്ള സിസ്റ്റംസ് ജർമ്മനി നടത്തിയിരുന്നു. മൂന്നാമത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലെ റോബസ്റ്റ് ഹെൽത്ത് മെഡിക്കൽ സിസ്റ്റം തന്നെയാണ്.
ഇതിന്റെ ഹിസ്റ്ററി ശരിക്കും നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ 1883 ആദ്യമായി ഓട്ടോ വാൻ ബിസ്മാർക്ക് എന്ന മോഡേൺ മേക്കർ ഓഫ് ജർമ്മനി എന്ന പേരിൽ അറിയപ്പെടുന്ന ബിസ്മാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റം ജർമ്മനിയിൽ അവതരിപ്പിക്കുന്നത്. ഇത് ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റമാണ്. അതിനുശേഷം എല്ലാ ഗവൺമെൻറ്റുകളും, തുടർന്ന് വന്നിരുന്ന ഗവൺമെൻറ്റുകളെല്ലാം തന്നെ, അതായത് 100-120 കൊല്ലത്തോളമായി ഈ സിസ്റ്റം കണ്ടിന്യൂസ് ആയി ജർമ്മനിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് എടുത്തു നോക്കിയാൽ 2010 മുതലാണെന്ന് തോന്നുന്നു അത് ജർമ്മനിയിലെ എല്ലാ ജീവിക്കുന്ന ഈ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ കോവിഡിന്റെ ടെസ്റ്റുകൾ നടത്താൻ ഒരാൾക്കും ഇവിടെ പണച്ചെലവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സംശയമുള്ളവർക്കെല്ലാം തന്നെ വേഗം പോയി ടെസ്റ്റുകൾ നടത്താനും അതിന്റെ റിസൾട്ട് എടുക്കാനും അതുവഴി ചികിത്സ ലഭ്യമാക്കാനും കഴിയും. വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെയുള്ള ബെഡിൻ്റെ അവൈലബിലിറ്റിയാണ്. അതായത് ജർമ്മനിയുടെ ഒരു കണക്കനുസരിച്ചിട്ട് 28,000 ഇന്റൻസീവ് കെയർ ബെഡ്സ് ജർമ്മനിയിൽ അവൈലബിൾ ആണ്. ഈ കണക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൂടുതലാണ്. മാത്രവുമല്ല 1,000 പേർക്ക് 8.1 ഹോസ്പിറ്റൽ ബെഡ്സ് അവൈലബിൾ ആണ് ജർമ്മനിയിൽ. ഈ റേറ്റ് മറ്റുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും വളരെയധികം ഉയർന്ന തരത്തിലാണ്. ഉദാഹരണത്തിന് ഇറ്റലിയിൽ ഈ റേറ്റ് വെറും 3.2 ആണെങ്കിൽ അമേരിക്കയിൽ ഇത് വെറും 2.8 എന്നുള്ള രീതിയിലാണ്. ഇതിനെല്ലാം ഉപരി ഇവിടെയുള്ള ഭരണപക്ഷത്തിൻ്റെ, അതായത് ഡോക്ടർ അംഗല മെർക്കൽ എന്ന ജർമ്മൻ ചാൻസലറുടെ ഒരു റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ജർമ്മനിയെ സഹായിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം വളരെ ക്രിയാത്മകമായി അവർ ടെലിവിഷനിലൂടെ 2-3 തവണ വരികയും ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷൻ എന്തുകൊണ്ട് ജർമ്മനിക്ക് ആവശ്യമാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും അംഗല മെർക്കലിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് അനുസരിച്ചു വീട്ടിൽ ഇരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. മാത്രമല്ല മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം തന്നെ അംഗല മെർക്കലിനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും എല്ലാ ഭരണപക്ഷവും എല്ലാം ഒന്നിച്ചു ചേർന്നതോടുകൂടി ജനങ്ങൾ അതനുസരിച്ച് ലോക്ക്ഡൗൺ സിസ്റ്റം ശരിക്കും യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അങ്ങനെ ജർമ്മനി ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രതിരോധശേഷി, പ്രതിരോധ ശക്തി തന്നെയാണ് കോവിഡിനെതിരെ കാണിച്ചത്. അതുകൊണ്ട് തന്നെ April 1 ഏകദേശം 5,000 പേർ ഒരു ദിവസം ഇൻഫെക്റ്റഡ് ആയി വന്നിരുന്നത് ഇന്നലെയോടുകൂടി 500-ൽ താഴെയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഗണ്യമായി കുറച്ച് അതിനെ ചെറുത്ത് നിൽക്കാൻ ജർമ്മനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തത്വമേ ന്യൂസിന് വേണ്ടി പ്രകാശ് നാരായണൻ, ജർമ്മനി. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ പ്രകാശ് നാരായണൻ വിവരങ്ങൾ പങ്കുവച്ചതിന്. ആശങ്കകൾ നിറയ്ക്കുന്ന വാർത്തയ്ക്കിടയിൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ജർമ്മനിയിൽ നിന്നും ഇപ്പോൾ പ്രകാശ് നാരായണൻ നമുക്കായി തയ്യാറാക്കിയത്. ഭാരതത്തിലെ പോലെ തന്നെ വളരെ കാര്യക്ഷമമായി കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ജർമ്മനിക്കും സാധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.